ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജെയിം ജെനയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നാല് അപ്ഡേറ്റുകൾ. ഇതിൽ ഒന്ന് രണ്ട് അപ്ഡേറ്റ് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് അറിയാൻ സാധ്യതയില്ലാത്ത രണ്ട് അപ്ഡേറ്റുകൾ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ അപ്ഡേറ്റ് റിബൽ എന്ന് പറഞ്ഞ സിനിമയാണ്. ജി വി പ്രകാശ് കുമാർ നായകനായിട്ട് വരുന്ന റിബൽ എന്ന് പറഞ്ഞ സിനിമ. അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ഇറക്കുന്ന സിനിമയാണെന്നൊക്കെ പറഞ്ഞ് കുറെ വീഡിയോ ഒക്കെ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും 26th, അതായത് നാളെ മറ്റന്നാളെ വ്യാഴാഴ്ച, വ്യാഴാഴ്ച ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അവർ പുറത്തുവിടുന്നു അറിയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടുണ്ട്. പിന്നെ തങ്കലാൻ. തങ്കലാൻ എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രതീക്ഷയോടെ ഞാൻ കാണുന്നൊരു സിനിമയാണ്. ഒന്ന് പാരഞ്ജിത്ത് ഈ ചെയ്യാൻ കൂട്ടുകെട്ടിൽ വരുന്നു എന്നുള്ളത്, അതിനേക്കാളൊക്കെ ഉപരി ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഞെട്ടിക്കും എന്ന് ഉറപ്പുള്ള ഒരു സാധനമായിട്ടാണ് ഞാൻ തങ്കലാൻ കാണുന്നത്. കാരണം നിങ്ങൾ അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മാത്രമല്ല, ഇതിന്റെ ഒരു മേക്കിംഗ് വീഡിയോ വന്നപ്പോൾ തന്നെ അതിലെ ചിയാൻ വിക്രം എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഒരു ഒരു കോലം കണ്ടിട്ട് ഞെട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ ഒരു ത്രെഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വൺ ലൈൻ എന്ന് പറയുന്നത്, 19th century ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കോളാർ ഗോൾഡ് ഫീൽഡ് ഉണ്ടല്ലോ കർണാടക KGF, അവിടെ നടന്നിട്ടുള്ള ചില സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ട്രൂ ഇവന്റ് ആണ്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് പോകുന്നതെന്നാണ്. മാത്രമല്ല ഈ ലുക്കും ആ മേക്കിംഗ് വീഡിയോയും എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ഭയാനകമായിട്ടുള്ള ഒരു ഭയങ്കര സാധനമായിരിക്കും. സോ വളരെ പ്രതീക്ഷയോടെയാണ് ആ സിനിമ ഞാൻ നോക്കിക്കാണുന്നത്. ഇനി പറയാനുള്ള T-68, ദളപതി 68, ഇതിനെ കുറിച്ച് പറയണോ ചോദിച്ചാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയേണ്ടെന്നൊക്കെ പറയാം, പക്ഷെ ഞാൻ പറയും. മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയുമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെയാണ്. കാരണം ഒരേ ഒരു കാരണമേ ഉള്ളൂ, ദളപതി വിജയ്. സോ നമ്മൾ കുറെ മുമ്പ് ഇതിന്റെ ഒരു അപ്ഡേറ്റ് ആയിട്ട് ഞാൻ ഒരു 2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നമ്മൾ പറഞ്ഞിട്ടുള്ള കാസ്റ്റ് ഇന്ന ആളുകളും പറഞ്ഞ എല്ലാ ആളുകളും ഈ കാസ്റ്റിൽ വന്നിട്ടുണ്ട്. അതായത് പഴയ നമ്മുടെ നടൻ പ്രശാന്ത് ജീൻസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്ത് വിജയിനേക്കാൾ മുകളിൽ നിന്നിരുന്ന നടനാണ്. അദ്ദേഹത്തിന്റെ വലിയൊരു കംബാക്ക് ആയിരിക്കും ഈ സിനിമയിലൂടെ എന്നാണ് പറയുന്നത്. ഞാനും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അതല്ലാതെ പ്രഭുദേവ, ജയറാം, ലൈല, പിന്നെ നായികയായിട്ട് നമ്മുടെ മീനാക്ഷി തന്നെയല്ലേ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇവിടെ എഴുതി വെച്ചിരുന്നു, ഒരു മിനിറ്റ്, പേര് മാറിയിട്ടാരും എന്നെ കൊല്ലാൻ വരണ്ട. അതെ, മീനാക്ഷി ചൗധരി, പിന്നെ പഴയ നടൻ മോഹൻ, പിന്നെ നമ്മുടെ അജ്മൽ. കല്യാണ കച്ചേരി മൂപ്പരെ കുറിച്ച് ആലോചിക്കുമ്പോൾ അത് തന്നെ ആ പാട്ടാണ് ഓർമ്മ വരുന്നത്. എന്തായാലും അജ്മൽ, ഇങ്ങനെ വലിയൊരു കാസ്റ്റിംഗ് ഉണ്ട്. ഇതല്ലാണ്ട് വേറെ കുറെ ആളുകളുണ്ട്, എന്തായാലും മെയിൻ ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ട് വരുന്ന ഇവരാണ്. ഇതല്ലാണ്ട് ഒരു സർപ്രൈസ് ക്യാരക്ടർ ഉണ്ടാവും എന്നും പറയുന്നുണ്ട്. അതാരാണെന്ന് ഇവർ പുറത്തു വിട്ടിട്ടില്ല. ഇപ്പൊ തൽക്കാലം പൂജയായിട്ട് ബന്ധപ്പെട്ട് ആ ഫംഗ്ഷൻ എത്തിയിട്ടുള്ള ആളുകളെ മാത്രമേ ഇപ്പൊ റിവീൽ ചെയ്തിട്ടുള്ളൂ. എന്തായാലും ജയറാമേറ്റർ ഉണ്ട്, അത് വലിയൊരു കാര്യം. മൂപ്പരിപ്പോ തമിഴ്, തെലുങ്ക് തുടങ്ങിയ എല്ലാ ഭാഷകളിലും അങ്ങനെ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ T-68 വളരെ പ്രതീക്ഷയുടെ കാണുന്നു. സൈഫൈ മൂവിയാണ്, ഒരു പരീക്ഷണ ചിത്രമാണ്, അങ്ങനെ പല തരത്തിൽ ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമയാണ്. ആൻഡ് ലിയോക്ക് ശേഷം ഉള്ള കാത്തിരിപ്പാണ്, അതാണ് ഏറ്റവും വലിയൊരു പ്രതീക്ഷ, സന്തോഷം. ഇത് കഴിഞ്ഞാൽ ടർബോ, ഒരേ ഒരു മമ്മൂക്ക, ഒരൊറ്റ മമ്മൂക്ക, മെഗാസ്റ്റാർ മമ്മൂട്ടി. അടുത്തതായിട്ട് ഞെട്ടിക്കാൻ പോകുന്ന സാധനമാണെന്നാണ് തോന്നുന്നത്. ഒന്ന്, മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ആ ഒരു കമ്പനി അവരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലൊരു പ്രതീക്ഷ ഇപ്പോൾ നമുക്ക് നിലവിലുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ 5th സംരംഭമാണ്, മമ്മൂട്ടി കമ്പനിയുടെ 5th പ്രൊഡക്ഷൻ ആണ്. ഇതിലും നമ്മുടെ ശബരീഷ് ഉണ്ട്, അതല്ലാണ്ട് നമ്മുടെ ബിന്ദു പണിക്കർ ഉണ്ട്, ഇവർ കഴിഞ്ഞ 2 മൂവിയിൽ ഉണ്ടായിരുന്നു. സോ റോഷാക്കിൽ ഉണ്ട്, അതുപോലെ കണ്ണൂർ സ്കോട്ടിൽ ഉണ്ട്. സോ എന്തായാലും അവർ വീണ്ടും ഒന്നിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞത് രണ്ടുപേരും 2 സിനിമയിൽ നിന്നല്ല, 2 സിനിമകളിൽ ഓൾറെഡി ഇവർ മമ്മൂട്ടി കമ്പനി ചെയ്തിരുന്നു എന്നാണ് കേട്ടോ, ടോട്ടൽ. അപ്പൊ എന്തായാലും അവരും വീണ്ടും ഒന്നിക്കുന്നുണ്ട്. ടർബോയുടെ ഫസ്റ്റ് ലുക്ക് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ കാണിക്കും ഇതാണ്. അതായത് ഒരു ഗംഭീര സാധനം തന്നെ പറയാം, വേറെ ഒന്നുമല്ല, ഒരൊറ്റ പഞ്ച്. ആ കയ്യും ഇങ്ങനെ ടർബോ എഴുതിയിട്ട് ഒരു കിടലൻ സാധനം ചോരത്തുള്ളിലേക്ക് ആകെ തെറിച്ചെടുക്കേണ്ടത്. അതായത് ഒരൊറ്റ അടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ് സാധനം, ഒരു എടിപ്പടമാണ്, ഒരു ഗംഭീര പടമാണെന്ന് ആ ഒരൊറ്റ സാധനത്തിൽ തന്നെ കൊടുത്തത്. ടൈറ്റിൽ കാർഡൊക്കെ അടിപൊളിയായിട്ടുണ്ട്, ടൈറ്റിൽ ഡിസൈനിങ് തന്നെ അടിപൊളിയായിട്ടുണ്ട്. ടർബോ എന്ന് പറയുമ്പോൾ തന്നെ ഒരു സംഭവമുള്ള, അതും ആ പഞ്ചും, ആ പഞ്ച് കാണുമ്പോൾ നമുക്ക് ഒരു ഫാസ്റ്റ് പഞ്ച് എന്ന് പറയുന്ന സംഭവം, ഒരു നമ്മുടെ ക്വിക്ക് പഞ്ചോ അല്ലെങ്കിൽ ഫാസ്റ്റ് പഞ്ചോ ഒക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എന്തായാലും ഗംഭീരമുണ്ട് മമ്മൂക്കേന്റെ കയ്യിൽ നിന്ന് തോന്നുന്നു. മമ്മൂട്ടി ഇൻ ആൻഡ് ആസ്. വൈശാഖാണ് സംവിധാനം ചെയ്യുന്നത്. വൈശാഖ് എന്ന് പറയുമ്പോൾ അറിയാലോ, മമ്മൂക്കനെ ചെയ്ത പടങ്ങളാണെങ്കിലും അല്ലാണ്ട് ചെയ്ത പടങ്ങളാണെങ്കിലും നല്ല അടിപടങ്ങളാണ്. സോ ഇതും അങ്ങനെ തന്നെ ആയിരുന്നു വിചാരിക്കാം. നീ റിട്ടേൺ എന്ന് പറഞ്ഞ താഴത്തേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ്. നല്ല ഗംഭീരമായിട്ട് എല്ലാ ജോണറിലും ഓടി നടന്ന് ചെയ്യുന്ന ഒരാളാണ്. കാരണം 5th അമ്മാതിരി ഒരു ത്രില്ലർ, ആടാണെങ്കിൽ അമ്മാതിരി ഒരു എന്റർടൈനർ, കോമഡി സാധനം, അങ്ങനെ എല്ലാത്തിലും. ആൻമരിയ കലിപ്പിലാണ് അത് വേറൊരു സംഭവം. അങ്ങനെ മൊത്തത്തിൽ ഏതൊക്കെ ജോണർ ഉണ്ടോ എല്ലാ ജോണറും പ്രതീക്ഷിക്കുന്ന ഒരാളാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ സിനിമയോട് കൂടി അദ്ദേഹം ഭയങ്കരമായിട്ട് ഒരു ആക്ഷൻ സംഭവത്തിലേക്കാണ് വരുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, പേഴ്സണൽ ഫീലിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നൊക്കെ
തീർച്ചയായിട്ടും കമന്റുകൾ രേഖപ്പെടുത്തുക. ഈ സിനിമകളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മമ്മൂട്ടി ആയതുകൊണ്ട് ടർബോ ഉണ്ട്, അതല്ലാണ്ട് തങ്കലാൻ ഉണ്ട്. കാരണം തങ്കലാൻ നമ്മുടെ ചെക്കന്റെ ട്രാൻസ്ഫോർമേഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് T-68, അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, ദളപതി, ദളപതി വിജയ്, വൺ ആൻഡ് ഓൺലി ദളപതി.